സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. സി പി ഐയുടെ വോട്ടും സി പി എമ്മിൻ്റെ വോട്ടും ചോർന്നിട്ടുണ്ട്. അതൊരു ഭാഗം പോയത് ബി ജെ പിയിലേക്കാണ്. നിങ്ങളുടെ കാണണം, ഗൗരവമായിട്ട് കാണണം. എൽ ഡി എഫ് കൂടാറുണ്ട്, ചർച്ചകളുണ്ടാകുന്നുണ്ട്. പക്ഷേ ഓൺ പോളിസീസ്, നയങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ കുറച്ചുകൂടെ ഗൗരവത്തിലും ആഴത്തിലും വേണമെന്ന് ഈ അനുഭവങ്ങൾ പറയുന്നു. ക്ഷേമ പെൻഷൻ ഒരു പ്രയോറിറ്റിയാണ്, സപ്ലൈക്കോ വേറൊരു പ്രയോറിറ്റിയാണ്. ഇത്രയും പ്രയോറിറ്റികൾക്ക് ഞങ്ങളെ വിസ്മരിക്കാൻ പാടില്ല. ഈ പ്രയോറിറ്റികൾ പ്രയോറിറ്റി തന്നെയാണ്, മുൻഗണനയാണ്. ആ മുൻഗണന ഇല്ലാതെ പോയത് ഒരു തിരിച്ചടിക്ക് ഒരു കാരണമല്ലേ? ഒരു കാരണമാണ്. ആണ് ആണ്. യൂപ്പിസം കൊണ്ട് രക്ഷപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. നാല് പേര് പറഞ്ഞു, ഒരു പേര് കമ്മിറ്റി പങ്കെടുത്ത ബാക്കി എല്ലാവരും മറ്റൊരു പേരും പറഞ്ഞു. ജനാധിപത്യ ഏതാ? ഈ പ്രകാശ് ബാബു എന്ന് പറയുന്ന നേതാവ് കേരളത്തിൽ അങ്ങേപോലെ തന്നെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നു. അങ്ങനെ പരിഗണിക്കപ്പെടാവുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കേണ്ടതല്ലായിരുന്നു? അവസരം കൊടുക്കേണ്ട എത്രയോ പേരുണ്ട്. കേരള കോൺഗ്രസ് ഇസ് എ പാർട്ട് ഓഫ് ദ എൽ ഡി എഫ്. ആ പരാജയത്തിന് ഞങ്ങൾ കാണേണ്ടത് പരാജയം ആയിട്ട് തന്നെയാണ്. പാർട്ടിയുടെ ബേസ് വോട്ട് പോയിട്ടുണ്ട്, തീർച്ചയായിട്ടും പോയിക്കാണോ? ഒരു തോന്നിയാസം പറഞ്ഞ വിധി അല്ലത്. അത് പാർട്ടി ജില്ലാ കൗൺസിൽ, അതിൽ പാർട്ടി ജില്ലാ കൗൺസിലിൻ്റെ ഒരു പക്വതയും പാകതയും നിലവാരവും ഉണ്ട്. അതിൽ അതിലൊരംഗം അതും ഉണ്ട്. അതെല്ലാം തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഒരുപാട് നേതാക്കൾ മറ്റ് പാർട്ടികളിൽ നിന്ന് പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. പാർലമെൻറ്റ് സീറ്റുകളിൽ നിന്ന് ഒരാളും പോകില്ല. പോകില്ല പോകില്ല എന്നെ ബോധ്യം. ഞങ്ങളാരും കണ്ടതല്ല ഇത്രയും കനത്ത തോൽവി. വെള്ളാപ്പള്ളി പറഞ്ഞതിൽ കുറേ കാര്യങ്ങൾ, ഈ ദർശനങ്ങളുടെ വൈവിധ്യത്തിൻ്റെ ഗരിമ മനസ്സിലാക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ്. അത് ചുരുക്കണ്ട, മുഖ്യമന്ത്രി മാത്രം നിർത്തണ്ട, മുഖ്യമന്ത്രി എന്നൊരു വ്യക്തിയിലേക്ക് ചുരുക്കണ്ട. എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ മൊത്തം പെർഫോമൻസിനെ പറ്റി ജനങ്ങൾക്കുള്ള അഭിപ്രായം അവർ രേഖപ്പെടുത്താൻ ശ്രമിച്ചതാണ്. അതിൻ്റെ വിമർശന വ്യവസ്ഥയിൽ എല്ലാവരും പെടും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനകീയ മുഖം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വമാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ ബിനോയ് വിശ്വം. ഇപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, കനത്ത തിരിച്ചടി ഇടതുപക്ഷം നേരിട്ടു. ഇപ്പോൾ അതിൻ്റെ വിലയിരുത്തലുകളൊക്കെ ആയിട്ട് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും, ഇപ്പോൾ സി പി ഐയുടെ വരാൻ പോകുന്നതേ ഉള്ളൂ സംസ്ഥാന തലത്തിലുള്ള, എന്നാൽ ജില്ലാതലത്തിൽ നടക്കുന്നുണ്ട്. അന്നേരം സി പി എം പറയുന്നത് പാർട്ടിക്ക് ചില വീഴ്ചകൾ പറ്റി അത് തിരുത്തും. അങ്ങ് തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്ത് പാഠമാണ് ഉൾക്കൊണ്ടത്? എന്ത് തിരുത്തലുകളാണ് ഇനി വരേണ്ടത്? അതെല്ലാം എനിക്കിപ്പോൾ ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. അത്രയല്ല, ഞാൻ തന്നെ പറഞ്ഞാലും പോരാ. പാർട്ടി കമ്മിറ്റി കൂടി ഞങ്ങളിതിനെപ്പറ്റി എല്ലാം വിശദമായിട്ട് പഠിക്കും, ഉൾക്കൊണ്ടേ തീരൂ. ഇത് പരാജയം തന്നെയാണ്. ആ പരാജയത്തിന് ഞങ്ങൾ കാണേണ്ടത് പരാജയം ആയിട്ട് തന്നെയാണ്. അല്ലാതെ ഞങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ ഒരു വ്യാഖ്യാന സാമർഥ്യം കൊണ്ടോ കണക്കുകൾ നിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് പവർ കൊണ്ടോ ഒന്നുമല്ല ഞങ്ങൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതും സമൂഹത്തോട് പറയേണ്ടതും. ഞങ്ങൾ ഏറ്റു പറയണം, അത് ഞങ്ങളുടെ ഔദാര്യമല്ല, ജനങ്ങളുടെ വിധിയെഴുത്താണത്. ആ വിധിയെഴുത്തിനെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മാനിക്കാൻ എല്ലാവർക്കും കഴിയണം. കമ്മ്യൂണിസ്റ്റുകൾക്ക് ആ കടമ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ തന്നെ കാണും, രാജ്യത്തെ പാഠങ്ങൾ പഠിക്കും. ജനങ്ങളോട് ഞങ്ങൾക്ക് ആ ബാധ്യതയുണ്ട്, പാഠങ്ങൾ പഠിക്കാനുള്ള ബാധ്യത. പക്ഷെ ഞങ്ങൾ നല്ല ഉറപ്പിച്ച് പറയുന്നു, ഞങ്ങൾ നിലവിളിച്ച് കരഞ്ഞ് ഇല്ല, ജനങ്ങളുടെ സഹായത്തോടുകൂടി തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകും ഞങ്ങൾ. അത് ഞങ്ങൾക്ക് ഉറപ്പാണത്. ആ കേൾപ്പുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ലെഫ്റ്റിനുമുണ്ട്. ഇടതുപക്ഷം ആ കരുത്തുള്ള പക്ഷമാണ്. അതിൻ്റെ അടിസ്ഥാനം ഇതാണ്, ഞങ്ങളുടെ ഏറ്റവും വലിയ വഴികാട്ടികളോ യജമാനന്മാരോ ജനങ്ങളാണ്. ആ ജനങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. അത് തിരിച്ചറിയാൻ വൈകിയോ? ഇല്ല, ഞങ്ങളത് ചിലപ്പോൾ വൈകിപ്പോയി കാണും. അല്ല, അതായത് സഹോദര പ്രസ്ഥാനമായ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി നേതൃയോഗത്തിന് ശേഷം ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ് ജനമനോഭാവം വിലയിരുത്തുന്നതിൽ തെറ്റുപറ്റി, ജനവികാരം തിരിച്ചറിഞ്ഞില്ല. അത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ട പാർട്ടികൾക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഒരു വിലയിരുത്തൽ വേണ്ടി വരുന്നത് തന്നെ നിർഭാഗ്യകരമല്ലേ? ഈ ഫലം ഒന്ന് വ്യക്തമാക്കിയല്ലോ, ഞങ്ങളാരും കണ്ടതല്ല ഇത്രയും കനത്ത തോൽവി. ഞങ്ങളെല്ലാവരും കണക്ക് കൂട്ടിയത് ഒരു മാന്യമായിട്ടുള്ള ഇലക്ഷൻ ഫലമായിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് കിട്ടാനുള്ള ഷെയർ ഞങ്ങൾ കണക്ക് കൂട്ടിയിരുന്നു. എത്ര കുറഞ്ഞു പോയാലും ഒരു മിനിമം നമ്പർ ഓഫ് സീറ്റ്സ് എൽ ഡി എഫിന് കിട്ടുമെന്ന് ഞങ്ങളും സി പി എമ്മും എൽ ഡി എഫ് ആകെയും കരുതിയിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഇതാണ് ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യമെന്ന് മുൻകൂട്ടി അറിയാൻ ഞങ്ങൾക്കായില്ല. ഒന്നുകൂടി ഞാൻ പറയാം,
പണ്ടെല്ലാം എനിക്ക് ഞാനെല്ലാം കുട്ടിപ്രായത്തിൽ നമ്മളെല്ലാം ഇൻവോൾഡായിരുന്നു, ചെറിയ ചെറിയ മൂത്തതെല്ലാം അതിലുള്ള എല്ലാം അറിയാം. അന്നൊക്കെ ഇലക്ഷൻ പോളിംഗ് കഴിഞ്ഞിട്ട്, പോളിംഗ് കഴിഞ്ഞൊരു കണക്ക് വരും അന്ന് വൈകുന്നേരം ഓരോ സ്ഥലത്തു നിന്നുള്ള കണക്ക് വരും. എമ്മനൊക്കെ കറക്റ്റായിട്ട് പറയാറെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, അങ്ങനെ ഒത്തിരി പേരുണ്ട്, അങ്ങനെ ഒത്തിരി പേര്. എനിക്ക് ഓർമ്മയുണ്ട് ചില സമയത്തൊക്കെ എൻ്റെ അച്ഛൻ കൃത്യമായി പറയാറുണ്ട്, ഇന്ന ഇന്ന പ്രദേശത്ത് ഇങ്ങനെ ആയിരിക്കുന്നു. അവരുടെ അച്ഛൻ്റെയോ എമ്മൻ്റെയോ ഒന്നും അന്നത്തെ പാർട്ടിക്കുള്ള ഒരു ജനബന്ധമാണത്, പൾസ് അറിയാമായിരുന്നു. അന്നേരം ഫലത്തിൽ ജനങ്ങളിൽ നിന്ന് വളരെ അകന്നു പോയത് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ കഴിവ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും വിശ്വസിച്ചതും കിട്ടിയ എല്ലാ കണക്കും പറഞ്ഞതും ഞങ്ങൾക്ക് ഈ പറഞ്ഞ മാന്യമായ പെർഫോമൻസിന് കണക്കാണ് വന്നത്. ആഫ്റ്റർ ദ പോൾ എല്ലാ വോട്ടും പെട്ടിയിൽ വന്ന് കഴിഞ്ഞിട്ടും കിട്ടിയ കണക്ക് പ്രകാരം ഞങ്ങൾക്ക് നിശ്ചിതമായിട്ടുള്ള ഒരു എണ്ണം ജയിക്കാൻ പറ്റും എന്ന് ഉറപ്പിച്ചു ഞങ്ങൾ. അവിടെ ഞങ്ങൾ പിഴച്ചുപോയി, ആ കണക്ക് പിഴച്ചുപോയി. അല്ല, എൻ്റെ ചോദ്യം ആ കണക്ക് പിഴയ്ക്കാൻ കാരണം ഈ ജനങ്ങളിൽ നിന്ന് അകലുകയും ജനമനസ്സ് തിരിച്ചറിയാതിരിക്കുകയും ഒരു പ്രദേശത്തെ ഇപ്പോൾ പ്രാദേശിക തലത്തിലെടുത്താൽ തന്നെ അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാഫിയ ഉൾപ്പെടെയുള്ള പല അനഭലഷണീയമായ പ്രവണതകൾ കാണിക്കുന്നവരോടൊപ്പം ഈ പ്രസ്ഥാനങ്ങൾ നിൽക്കാൻ തുടങ്ങിയല്ലേ? പ്രസ്ഥാനം എന്ന് പറയുന്നില്ല, അതിൻ്റെ നേതാക്കന്മാരോ പ്രവർത്തകരോ. ഞങ്ങളത് കാണേണ്ട കാര്യമാണത്. ഞങ്ങളെപ്പോഴും ചോദിക്കണം ഞങ്ങൾ ആരാണ്, ഞങ്ങൾ ആരുടെ പാർട്ടിയാണ്, ഞങ്ങളുടെ പ്രാഥമികമായ കടപ്പാട് ആരോടാണ്. അത് ഞങ്ങൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടേയിരിക്കണം. ആ ചോദ്യം ഞങ്ങളെ കൂടുതലും കൂടുതൽ ഉത്തരവാദിത്വത്തോടേക്ക് മാറ്റണം, തെറ്റുകളിലേക്ക് പാളിപ്പോകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ആ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ഞങ്ങൾ വഴുതിപ്പോകും. ആ പാളിച്ചുണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബേസ് വോട്ട് പോയിട്ടുണ്ട്, തീർച്ചയായിട്ടും പോയി കാണും, പോയിട്ടുണ്ട്, പോയി കാണും. അടിത്തറ വോട്ടുകൾ കുറവാണ്. അടിത്തറ തകർന്നൊന്നും ഞാൻ പറയില്ല. അടിത്തറ തകർന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ശരി, എൽ ഡി എഫ് ആണ് ശരി, എൽ ഡി എഫിനെ ഞങ്ങൾ വോട്ട് ചെയ്യൂ എന്നുറപ്പിച്ചിരുന്ന ഒരു വലിയ സെക്ഷൻ ഏറിയും കുറഞ്ഞും പല സ്ഥലങ്ങളിലും ഇത്തവണ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല. അവരെല്ലാം നിരന്തരമായിട്ടോ നിതാന്തമായിട്ടോ ഞങ്ങൾ വെറുത്തു വന്നോ ഞങ്ങളെ മറക്കുന്നു എന്നോ അർത്ഥമില്ല. പക്ഷെ അവർ പറയുന്നു ഇതൊരു മുന്നറിയിപ്പാണ് ഞങ്ങൾക്ക്, നേതാക്കന്മാരായ ഞങ്ങൾക്ക്. ആ മുന്നറിയിപ്പ് പറയുന്നു ഞങ്ങൾ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരുന്നു, നിങ്ങൾ തിരുത്തണം എന്നാണ് മുന്നറിയിപ്പ്. ഞങ്ങൾ തന്നെ കാണണം. അപ്പം ഞങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തനത്തിലും ശൈലിയിലും സമീപനങ്ങളിലും പൊതുനയങ്ങളിലുമെല്ലാം ഞങ്ങൾ ആരാണെന്ന് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന മറുപടിയുടെ സത്യമുണ്ട്, അതിൻ്റെ തികവും തെളിവുമുണ്ട്. അതിനോട് പൊരുത്തപ്പെടാനാകാത്ത എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചറിയുകയും തിരുത്തുകയും വേണം. ഇപ്പോൾ കേരളത്തിലെ പ്രബലമായ സമുദായമാണ് ഈഴവ വിഭാഗം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ബേസിൽ ഒരു നിർണായക പങ്ക് കാലാകാലങ്ങളിലായി വഹിച്ചിരുന്ന ഒരു സമുദായമാണ്. ഞാനത് സമുദായ അടിസ്ഥാനത്തിൽ പറയല്ല, അവരുടെ ജനറൽ സെക്രട്ടറി എസ് എൻ ഡി പി ഓം ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞു ഈഴവ വിഭാഗത്തെ അകറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു, ന്യൂനപക്ഷ പ്രീണനം കൂടുന്നു. ഉദാഹരണത്തിന് ആലപ്പുഴ പോലെ ഹിന്ദു മെജോറിറ്റി ഉള്ള ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ആസ്ഥാനമാണ്, അവിടെ പിന്നെ ഈഴവ വിഭാഗത്തിന് മെജോറിറ്റി ഉള്ളിടത്ത് പോലും ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു, പാടെ അവഗണിക്കുന്നു. ഇതിനുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞിരുന്നു നേരത്തെ. ഞാനതിനെ കാണുന്നത് വേറൊരു വഴിക്കാണ്. അത് വേറൊന്നുമല്ല, എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആശയങ്ങളുടെ ഒരു ഉറവിടമുണ്ട്. അത് ശ്രീ നാരായണ ദർശനങ്ങളാണ്. ആ ദർശനങ്ങളുടെ ഒരു കരുത്താണ് വാസ്തവത്തിൽ ഈഴവ സമുദായത്തിൻ്റെ മനസ്സിനെ രൂപപ്പെടുത്തിയത്. അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെയും കരുത്താണ്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഈ കേരളത്തിനെ പറ്റി നമ്മളെല്ലാം ഊറ്റം കൊള്ളുന്നുണ്ട്. എല്ലാവരും പ്രബുദ്ധമാണെന്ന് പറയുന്നു. ആ പ്രബുദ്ധതയിൽ രാഷ്ട്രീയ പ്രസ്ഥാനം, തൊഴിലാളി പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കർഷക പ്രസ്ഥാനം ഒക്കെ വഹിച്ച വലിയ പങ്കുണ്ട്. ആ പങ്കിൻ്റെ എല്ലാം പുറകിലേക്ക് പോയാൽ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ വലിയ പോരാട്ട പാരമ്പര്യം കാണാൻ കഴിയും. അതിൽ ഞങ്ങളെല്ലാവരെയും കാണുന്നുണ്ട്. മറക്കാനാകാത്ത പേരാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പേര്, അയ്യങ്കാളി മന്നത്തിൻ്റെ പേര്. അങ്ങനെ നവോത്ഥാനത്തിൻ്റെ ദീപശകീർത്തിപ്പിടിച്ച് എല്ലാവരും കൂടി വെട്ടിത്തെളിച്ചൊരു പാതയുണ്ട്. ആ പാത ഉള്ളതുകൊണ്ട് കൂടിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇത്രയും വലിയൊരു ബഹുജന ഇടത്തരം ഉണ്ടായത്. പക്ഷെ അത് മറന്നുപോയില്ലേ പ്രസ്ഥാനം? അത് ഞങ്ങൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എസ് എൻ ഡി പി എന്ന് ചുരുക്കുന്നില്ല, വെള്ളാപ്പള്ളിയുടെ വാക്കുകളിലേക്ക് ചുരുക്കാനും പാടില്ല. അതൊക്കെ എത്രയോ ഡീപ്പാണ്. പക്ഷേ വെള്ളാപ്പള്ളി പറഞ്ഞതിൽ കുറേ കാര്യങ്ങൾ, ഈ ദർശനങ്ങളുടെ വൈവിധ്യത്തിൻ്റെ ഗരിമ മനസ്സിലാക്കാൻ
ഞങ്ങൾ ഇടപെട്ടവരാണ്. അതിനൊരു ഒരാളിൻ്റെ നേതാവിൻ്റെ വാക്കിലേക്ക് ചുരുക്കുന്നത് അല്ല. ഞാൻ പറയുന്ന വെള്ളാപ്പള്ളി എന്ന് പറയുന്ന വ്യക്തിയല്ല, എസ് എൻ ഡി പി യോഗത്തിന് ജനറൽ സെക്രട്ടറിയാണ്. അന്നേരം നിരന്തരമായ അവഗണന ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് തുറന്നു പറയേണ്ട നിർബന്ധിതരാവില്ലേ? എസ് എൻ ഡി പി യോഗത്തിൻ്റെ നയത്തെപ്പറ്റി പറയേണ്ടത് അദ്ദേഹം തന്നെയാണ്. അത് തുറന്നു പറയുന്നത് ശൈലിയാണ്. വെള്ളാപ്പള്ളിയുടെ ഒരു വലിയ സ്വഭാവ വിശേഷമാണത്. അദ്ദേഹം തുറന്നു പറയും. ആ പറഞ്ഞതിലുള്ള പൊരുളുണ്ടെങ്കിൽ അത് കണക്കിലെടുക്കണ്ടേ അതിനകത്ത്? പക്ഷേ വെള്ളാപ്പള്ളി ചിലപ്പം പറഞ്ഞ് ഒരു ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെ ബന്ധുവാകുന്ന പ്രവണത കാണുന്നുണ്ട്. അത് കേരളത്തിൽ പൂർത്തമായിട്ടുള്ള ഈഴവ മനസ്സുകളുടെ പൊതുവികാരമേ കാണാൻ ഞങ്ങളില്ല, കാണാൻ കഴിയില്ല. പിന്നെ ആലപ്പുഴയിലേക്കൊക്കെ വോട്ടുകൾ അങ്ങനെ പോകും. അത് പ്രത്യേകം പ്രത്യേകം നോക്കാം നമുക്ക്. പക്ഷേ ഈഴവ രാഷ്ട്രീയത്തിൻ്റെയോ ഈഴവ സമുദായത്തെ ചിന്തയുടെയോ ഈഴവരുടെ പൊതുബോധത്തിൻ്റെയോ എല്ലാം അടിയിലെ ഒരു വലിയ ബന്ധു എന്ന രീതിയിൽ അവർ ബി ജെ പിയെ കാണാൻ സമയമായി എന്ന് ചിന്തിക്കുന്ന പ്രവണത കാണുന്നുണ്ട് ചില കേന്ദ്രങ്ങളിലൊക്കെ. അത് ഈഴവ മനസ്സല്ല എന്ന് എൻ്റെ വിശ്വാസം. അല്ല, അത് അവർ നിർബന്ധിതരായതാണ്. കാരണം കാലാകാലങ്ങളിലായിട്ടുള്ള അവഗണന വരുമ്പം ഈ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് ബി ജെ പി മനസ്സാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഞങ്ങൾ സീതാരകളുടെ പ്രസ്ഥാനത്തെയും ആ ദർശനങ്ങളെയും കാണുന്നത് ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഒരാശയധാരയായിട്ടാണ്. ഈ പറഞ്ഞ പേരെടുത്ത് പറഞ്ഞ എല്ലാ ധാരകളും അതിൽ നിന്നും വേറിട്ടൊന്നല്ല ഞങ്ങൾ. അതിനകത്ത് എല്ലാ മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പല സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും ഭാഗമായിട്ടുള്ള എല്ലാ നേരായ ദർശനങ്ങളോടും ഞങ്ങൾ കൃതകം ചേർത്ത് പിടിച്ചവരാണ്. അതാണ് ഞങ്ങളുടെ ഒരു കരുത്തുണ്ടായത് ഇവിടെ കേരളത്തിൽ. ആ കരുത്തിന് ഇപ്പോഴൊരു ചെറിയ ക്ഷതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഗൗരവപൂർവ്വം കാണേണ്ടത് പാഠം പഠിക്കുമെന്ന് പറയുമ്പോൾ ആ പഠിക്കലിൽ ഇതും പെടുന്നുണ്ട്. ഇപ്പം തന്നെ ഈ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നിയമസഭയിൽ നേരത്തെ അക്കൗണ്ട് തുറന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം തന്നെ പറഞ്ഞ ആ അക്കൗണ്ട് പൂട്ടി. എല്ലാ ഇടതുപക്ഷ പ്രസ്ഥാനം മൊത്തത്തിൽ പറഞ്ഞ ഒരു സീറ്റ് പോലും അവർ ജയിക്കില്ല. പക്ഷേ തൃശ്ശൂരിൽ നിന്ന് അവരുടെ എം പി 70,000+ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ പാഠം, വലിയ വെല്ലുവിളി, ഒരു വലിയ ആപത് സൂചന അതാണ്. കേരളത്തിൽ RSS നയിക്കുന്ന ബി ജെ പി അതിൻ്റെ അക്കൗണ്ട് തന്നിരിക്കുന്നു പാർലമെൻറ്റിലേക്കും. തിരുവനന്തപുരത്ത് രണ്ടാമതെത്തി എത്തി പലയിടത്തും. ഇപ്പം അസംബ്ലി മണ്ഡലങ്ങളിൽ 11 അവർ മുമ്പിലാണ്. അതൊന്നും ചെറിയ കാര്യമല്ല. അപ്പം അതൊരു വലിയ വലിയ മുന്നറിയിപ്പാണ്. ഒട്ടും ലാഘവത്വത്തോടെ കണ്ട കാര്യമല്ല അത്. ലാഘവത്തോടെ കണ്ടാൽ ഞങ്ങൾ തെറ്റുകയും ചെയ്യും വീണ്ടും. അത് ഗൗരവത്തിൽ കാണണം. അതുകൊണ്ട് എല്ലാ തലങ്ങളിലും LDF ഒറ്റയ്ക്കും LDFൻ്റെ ഓരോ പാർട്ടികളും ഒറ്റയ്ക്കും LDF കൂട്ടായും ഞങ്ങളുടെ ഒരുപാട് ബന്ധുക്കളുണ്ട്. ഞങ്ങൾക്ക് രാഷ്ട്രീയ സംഘടനയുടെ പുറത്ത് നിൽക്കുന്ന ഒരു വലിയ ബന്ധുവലയമുണ്ട് LDFന്. വലിയ ബന്ധുവലയം അത് CPI CPM ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ആ ബന്ധുക്കളെയെല്ലാം ഞങ്ങൾ ചേർത്ത് പിടിക്കണം. അവരെ കാണണം, കേൾക്കണം. ചോദ്യം ഇതാണ്, നിങ്ങൾ ഞങ്ങളെ എങ്ങനെ കാണുന്നു? നിങ്ങൾക്ക് എവിടെയാണ് പാടിച്ചു പറ്റിപ്പോയത്? അത് ഞങ്ങൾ ഒരു വലിയ മഹാസമ്മേളനം പിടിച്ചു കൂട്ടിയിട്ടാകണമെന്നില്ല. കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും 1-to-1 ആയിട്ടാണെങ്കിലും ചെറിയ ചെറിയ കൂട്ടായ്മകളായിട്ടാണെങ്കിലും ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കാനും ഉത്തരം തേടാനും കടപ്പെട്ടവരാണ്. ഞങ്ങൾക്കതിനുള്ള മനസ്സുണ്ട്. ഇപ്പോൾ കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിസഭയാണ് കേരളം ഭരിക്കുന്നത്. ഇപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷികളിലൊന്നാണ് CPI. അതേസമയം പൊതുവായിട്ട് വരുന്ന വിമർശനങ്ങൾ സർക്കാരിൻ്റെ പ്രവർത്തന ശൈലി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ശൈലി, ഇതൊക്കെ തിരുത്തണം എന്നുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതിനെയൊക്കെ CPI എങ്ങനെ കാണുന്നു? തിരുത്തൽ വേണം. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളിൽ അടക്കം തിരുത്തൽ വേണമെന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് പൊതുവിലുള്ള മുന്നണിയുടെ പ്രവർത്തനങ്ങളിൽ, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ, അതിൻ്റെ ശൈലിയിലും സമീപനങ്ങളിലും ഒക്കെ വരുത്തേണ്ട മാറ്റങ്ങൾ വരണം. അതായത് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ഒരു വലിയ CPM നേതൃത്വത്തിൽ, അല്ല മന്ത്രിസഭയുടെ നേതൃത്വത്തിൽ നടന്ന പൊതു പരിപാടിയായിരുന്നു നവകേരള സദസ്. അതിനെ പ്രതിഷേധിച്ചവരെയൊക്കെ തല്ലി ഒതുക്കുന്ന കാഴ്ച കേരളത്തിൽ കണ്ടു. പക്ഷേ ഇതൊക്കെ ജനങ്ങളെ വലിയ രീതിയിൽ, അവർ ജനങ്ങളുടെ എതിർപ്പ് പിടിച്ചു പറ്റാൻ ഇടയാക്കിയതിൻ്റെ ഫലം കൂടിയല്ലേ ഈ തെരഞ്ഞെടുപ്പ്? അല്ല, അതടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ സ്വയം പരിശോധിക്കുമെന്ന് പറയുമ്പോൾ, അത് പരിശോധന CPM വേണമെന്ന്, ഞങ്ങൾ സ്വയം വിമർശനം ചെയ്യുമെന്ന് പറയുമ്പോൾ, സ്വയം വിമർശനത്തിൽ ആത്മപരിശോധനയിൽ ഞങ്ങൾ ഇന്നവരെ പറ്റുള്ളൂ, ഇന്നത് പറ്റില്ലെന്ന് പറയണ്ട. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം അതിനകത്ത് പെടാം. അല്ലാതെ ഞങ്ങൾ ഈ ഒരു വരവരെ വരൂ, ആ വരയ്ക്ക് അപ്പുറം ഞങ്ങൾ വരില്ല, ആ വരവരയ്ക്ക് ഉണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്ന മുഖ്യമന്ത്രി അടക്കം പ്രവർത്തന ശൈലി മാറണമെന്ന് അഭിപ്രായപ്പെടണ്ട. അത് ചുരുക്കണ്ട. മുഖ്യമന്ത്രി മാത്രം നിർത്തണ്ട. മുഖ്യമന്ത്രി എന്നൊരു വ്യക്തിയിലേക്ക് ചുരുക്കണ്ട. LDF ഗവൺമെന്റിന്റെ മൊത്തം പെർഫോമൻസിനെ പറ്റി ജനങ്ങൾക്കുള്ള അഭിപ്രായം അവർ രേഖപ്പെടുത്താൻ ശ്രമിച്ചതാണ്. അതിൻ്റെ വിമർശന വ്യവസ്ഥയിൽ എല്ലാവരും പോകും. അന്നേരം മൊത്തത്തിൽ ഒരു അഴിച്ചുപണി ആവശ്യമുണ്ടോ? അഴിച്ചുപണിയില്ല, ഇല്ല, ആവശ്യമില്ല. മന്ത്രിമാരെ മാറ്റേണ്ട കാര്യവുമില്ല. ഈ സ്റ്റേജിലില്ല, ഇല്ല, ഇല്ല. പ്രവർത്തന ശൈലി എന്ന് പറയുന്ന മന്ത്രിമാരുടെ എല്ലാം പ്രവർത്തന ശൈലി ഉൾപ്പെടില്ല. അത് പലതും പെട്ട കാര്യങ്ങളാണ്.
മന്ത്രിമാരെ മാറ്റലല്ല അതിന്റെ പരിഹാരം. ഞാനതാണ് ആദ്യത്തെ ചോദ്യം, എങ്ങനെയാണ് തിരുത്തൽ വരുത്താൻ പോകുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളിലേക്ക് പോകും. നിങ്ങളുടെ മനസ്സിലൊരു അജണ്ടയുണ്ട്, മുഖ്യമന്ത്രിയെ മാറ്റുക, മന്ത്രിമാരെ മാറ്റുക, അതൊന്നും ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴില്ല. ഇല്ല ഇല്ല. ഇപ്പോൾ സി പി ഐയുടെ ഇപ്പോൾ സംസ്ഥാന നേതൃയോഗമാണ് ഇനി നടക്കാനിരിക്കുന്നത്. പക്ഷേ പല ജില്ലകളിലും ജില്ലാ കൗൺസിൽ യോഗങ്ങൾ നടക്കുന്നുണ്ട്. അതിലെല്ലാം അതിരൂക്ഷ വിമർശനമാണ് സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, സി പി ഐ മന്ത്രിമാർക്കെതിരെ. എന്തിനേറെ പറയുന്നു, ഒരു ജില്ലാ കൗൺസിൽ യോഗത്തിൽ, എനിക്ക് തോന്നുന്നു ഇടുക്കിയിലാണെന്ന് തോന്നുന്നു, മുന്നണി തന്നെ വിടണം എന്നൊരഭിപ്രായം വന്നതായി വാർത്തകളുണ്ടായിരുന്നു. അത് രാജേഷും എല്ലാവരും അറിയേണ്ട കാര്യം. ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞത് ഒരു പാർട്ടിക്കകത്ത് ആരും ഒന്നും മിണ്ടിക്കൂടാ, അഭിപ്രായങ്ങൾ പറഞ്ഞുകൂടാ ചിന്തിക്കുന്ന പാർട്ടിയല്ല. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ചർച്ചകൾക്ക് വിലക്കില്ല, അഭിപ്രായങ്ങൾ പറയണം, അഭിപ്രായങ്ങൾ പറയാതിരിക്കേണ്ട ഒരു കാര്യം ഈ പാർട്ടിക്കത്തില്ല. ഏത് ഘടകത്തിലേക്ക് സഖാവിന്, സ്വന്തം ഘടകത്തിൽ, ഏത് സഖാവിനും സ്വന്തം ഘടകത്തിൽ തൻ്റെ അഭിപ്രായം നിർഭയം പറയാം. പറയുമ്പോഴത്തേക്ക് ആ സഖാവിൻ്റെ രാഷ്ട്രീയ നിലവാരം, ആ ഘടകത്തിൻ്റെ നിലവാരം അതെല്ലാം ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതൊന്നും മറക്കാത്ത രീതിയിൽ എന്നുവെച്ചാൽ ഒരു തോന്നിയാസം പറഞ്ഞ വിധിയല്ല അത്. പാർട്ടി ജില്ലാ കൗൺസിൽ, അതിൽ പാർട്ടി ജില്ലാ കൗൺസിലിൻ്റെ ഒരു പക്വതയും പാകതയും നിലവാരവും ഉണ്ട്, അതിൽ അതിലൊരംഗം അതും ഉണ്ട്. അതെല്ലാം തന്നെ ഉണ്ടാകുന്നതാണ് പാർട്ടി ബന്ധം കൊണ്ടും പാർട്ടി സംസ്കാരം കൊണ്ടും പാർട്ടി ബോധം കൊണ്ടും ഉണ്ടാകുന്ന ഒന്നാണത്. അപ്പം അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് എന്ത് കാര്യം പറയാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് എങ്ങനെ പറയണം, എവിടെ പറയണം എന്നൊക്കെ അതും അവരുടെ ബോധത്തിൻ്റെ ഭാഗമാണ്. ഒരിക്കലും ഇതെല്ലാം പുറത്തു നിൽക്കുന്ന രാജേഷിന് വേണ്ടിയല്ല പറയുന്നത്. ഞാൻ പറയും മുമ്പ് തന്നെ രാജകൃഷ്ണൻ, ഞാനത് പറയാൻ പോകുകയാണെന്ന് പറയുന്നത് പാർട്ടി വഴക്കല്ല, ഘടകത്തിൽ പറയുന്ന കാര്യങ്ങൾ ഘടകത്തിൽ തന്നെയാണ് പറയേണ്ടത്. അത് ഉടനെ തന്നെ തലക്കെട്ട് വരുത്താൻ വേണ്ടിയുള്ള വർത്തമാനമാക്കി വീട്ടുന്നത് പാർട്ടി രീതിയല്ല. അതിപ്പോൾ എല്ലാ പാർട്ടികളിലും അങ്ങനെ ഉണ്ടല്ലോ. എല്ലാ പാർട്ടികളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പണ്ട് പുറത്തറിയില്ലായിരുന്നു, ഇപ്പോൾ അടുത്ത സെക്കൻഡേ അറിയുന്നു. ആരുടെ കുഴപ്പം? അല്ല, എല്ലാ പാർട്ടികളുടെതും ഉണ്ട്. അതെ, പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഊറ്റം ഉണ്ടായിരുന്നു, അത് പോയി. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഇല്ലാന്ന്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി അടക്കം എല്ലാ പാർട്ടികളിലും രാജേഷ് പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ കമ്മിറ്റി പറയുന്ന കാര്യം ചിലപ്പോൾ മുമ്പ് തന്നെ കമ്മിറ്റിയിൽ ഫോൺ വെച്ചിട്ട് ചോർത്തുന്നവരെ ഇല്ലേ? എന്തോ ഒരു മാർഗമുണ്ട്, അതൊന്നും പിന്നെ വേറെ ആരെയും ചോർത്തുന്നതല്ല, അകത്തും ചോർന്നതാണ്. അതിനെ പാർട്ടി അങ്ങനെ ഏറ്റവും വലിയ ഘടകങ്ങളുടെ ചർച്ചകൾ വരെ ചോരുന്നു, പിറ്റേ നിമിഷം അടുത്ത നിമിഷം പുറത്തു വരുന്നു. ഇനിയിപ്പോൾ ഇലക്ട്രോണിക് മീഡിയയുടെ കാലത്ത് അപ്പോൾ സംശയം വേണ്ട, അകത്തുനിന്ന് പോകുന്നതാണ്. അപ്പം അകത്തുനിന്ന് ചോർത്തുന്നവർക്ക് ഒരു വിചാരം വേണം. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു ഒരു നേതാവായിട്ടുള്ള ഞാൻ ഒരു വിവരം നിങ്ങളോട് ചോർത്തിത്തരുന്നു. എൻ്റെ ഘടകത്തിലെ രാജേഷ് തീർച്ചയായിട്ടും അത് ആഘോഷിക്കും, തീർച്ചയായിട്ടും ബീങ് എ മീഡിയ മാൻ ആഘോഷിക്കും, ആഘോഷിക്കണം. പക്ഷെ എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ മനസ്സിൻ്റെ മനസ്സിൽ നിങ്ങളുടെ മനസ്സ് പറയും എളുപ്പമല്ലേ ഉള്ളതെന്ന്. എനിക്കുറപ്പാണ് അവർക്ക് പുച്ഛമായിരിക്കും. കാരണം സ്വന്തം പാർട്ടിയിലെ ചർച്ചകളെ പറ്റി സ്നേഹത്തിൻ്റെ പേരിലോ സൗഹൃദം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പൊങ്ങച്ചത്തിന് വേണ്ടിയോ ഞാൻ പ്രമാണീകരണത്തെ കാണിക്കാൻ വേണ്ടിയോ അതുമല്ലെങ്കിൽ പണം മേടിച്ചിട്ടോ എന്തു ആയിക്കോട്ടെ എന്തിൻ്റെ പേരിലായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു ഉൾപാർട്ടി കാര്യം ഒരു പുറത്ത മാധ്യമത്തിന്, ഏത് മാധ്യമമാകട്ടെ, പുറത്ത മാധ്യമത്തിന് ഇതുപോലെ ചോർത്തി കൊടുക്കുമ്പോൾ പണം വാങ്ങിച്ചിട്ടും ചെയ്യുന്നുണ്ടോ? ചോർത്തി എന്തുവാകാം, ചോർത്തി കിട്ടുന്ന ആൾക്ക്, അയാള് രാജേഷിൻ്റെ ഒരു നിലവാരമുള്ള ഒരാളാണെങ്കിൽ അവിടെയും കാണുമല്ലോ, നിങ്ങളുടെ രംഗത്തും ഉണ്ടല്ലോ നിലവാരമൊക്കെ ഇല്ലാത്ത ആൾക്കാർ. നിങ്ങളെപ്പോലെ ഒരു നിലവാരമുള്ള ആളാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ പറയും, പുറത്ത് പറയില്ല, സോഴ്സ് വെളിപ്പെടുത്തുള്ളൂ. നിങ്ങൾ മനസ്സിൽ പറയും നിനക്ക് ഇത്രയല്ലേ ഉള്ളതെന്ന് മനസ്സിൽ പറയും. അത് ഇവർക്കറിയില്ല. എന്തായാലും മുന്നണി മാറില്ല, മാറണമെന്നുള്ള അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമല്ല, ഇല്ല പാർട്ടിക്കൊരു അഭിപ്രായം ആലോചനയില്ല. അതല്ല, അങ്ങനെയല്ലല്ലോ പാർട്ടിക്കകത്തൊരു പ്രധാനപ്പെട്ട നയപ്രശ്നം പറയുന്നത് ആ രീതിക്കേയല്ല. മറിച്ച് പക്ഷേ കേരള കോൺഗ്രസ് എം മാണി ഗ്രൂപ്പിന് ഇടതു മുന്നണിയിൽ വലിയ പ്രാധാന്യം. ഇപ്പോൾ അവർ പാലായിൽ മത്സരിച്ച് തോറ്റു, കോട്ടയത്ത് മത്സരിച്ച് തോറ്റു, പക്ഷേ അവർക്ക് രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നു. സി പി ഐയെക്കാട്ടിൽ വലിയൊരു പ്രാധാന്യം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കൊടുക്കുന്നുണ്ട് എന്നൊരു വിമർശനമുണ്ട്. എന്ത് പറയുന്നു? യാതൊരു കുഴപ്പമില്ല, ഇല്ല അത് സത്യമല്ലല്ലോ. രാഷ്ട്രീയമായി ശരിയല്ല, സംഖ്യാപരമായി ശരിയല്ല, ശാക്തികമായി ശരിയല്ല, അത് ശരിയേ അല്ല. കേരള കോൺഗ്രസ് എം ഒരു വെല്ലുവിളിയായിട്ട് കാണുന്നുമില്ല സി പി. കേരള കോൺഗ്രസ് എം ഒരു യാഥാർത്ഥ്യമാണ് എൽ ഡി എഫിലെ. ഞങ്ങൾ അങ്ങനെ തന്നെ കാണുന്നു, ഞങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ളത്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഒരു എറ്റേണൽ എനിമി വന്നിരിക്കുന്നു. ഏയ് നെവർ, ഇത് നിങ്ങളുടെ താല്പര്യമാണത്.
കേരള കോൺഗ്രസ് ഇസ് എ പാർട്ട് ഓഫ് ദ LDF. പക്ഷേ LDFലേക്ക് അവർ വരുമ്പോൾ അവരുടെ വരവ് കൊണ്ട് മധ്യ തിരുവിതാംകൂറിലടക്കം ഇടത് മുന്നണിക്ക് ഒരു മെച്ചമുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായത്. പക്ഷേ ആ മെച്ചം വിലയിരുത്തേണ്ടത് തെരഞ്ഞെടുപ്പുകളിലാണ്. അത് രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായില്ല, ലോക്സഭയിലും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞല്ലോ, കണക്കുകൾ കൊണ്ട് തന്നെ പലത് വ്യക്തമാകുന്നു. അല്ല, അന്നേരം പിന്നെ CPI അതിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഇല്ല. കേരള കോൺഗ്രസിന് ഈ സീറ്റ് കൊടുക്കുന്നതിലും അല്ല. അല്ല, കേരള കോൺഗ്രസിൻ്റെ യാഥാർത്ഥ്യം എന്താ? അവർ LDFിലെ ഭാഗമാണ്. ആ പരിഗണനയും ആ മാന്യതയും ആ പാരസ്പര്യവും ഞങ്ങൾക്കെല്ലാം അങ്ങോട്ട് UDFലേക്ക് പോകുമെന്നുള്ള ശ്രുതികളും ഉണ്ട്. അത് ഞാൻ അതേപ്പറ്റൊന്നും പറയാൻ ആളല്ല. അതേപ്പറ്റി ഞാൻ പറയുന്നില്ല. ഇല്ല, ഇപ്പം തന്നെ രാജ്യസഭാ സീറ്റിൻ്റെ കാര്യം വന്നപ്പം CPIക്ക് ഒരു സീറ്റ് തന്നു, കേരള കോൺഗ്രസിന് MN കൊടുത്തുകൊണ്ട് CPM അവരുടെ സീറ്റ് വേണ്ടെന്ന് വെച്ചു. ഇതിനെ എങ്ങനെ കാണുന്നു? അത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പക്വതയാണ് CPM കാണിച്ചത്. CPM ദീർഘമായ ചർച്ച നടത്തി മുന്നണിയിലെ എല്ലാ പാർട്ടികളോടും. സ്വാഭാവികമായിട്ട് ചർച്ച നടത്തിയത് ചിലപ്പം CPI കൂടെ ആയിരിക്കും. പല കാരണം കൊണ്ടും ഏറ്റവും ദീർഘമേറിയ ചർച്ച ഉണ്ടായത് CPI കൂടെ ആയിരിക്കും. ആ ചർച്ചയിലൊക്കെ CPM കാണിച്ചത് മാന്യതയാണ്. CPI വഴങ്ങാതിരുന്നു അല്ലേ? അല്ല, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞു, സഹാക്കളെ പോലെ പറഞ്ഞു, തുറന്നു പറഞ്ഞു. ഒന്ന് ഞങ്ങൾ പറഞ്ഞു, CPIക്ക് ഇത്തവണ രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച സാധ്യമല്ല. ഞങ്ങൾ അങ്ങേയറ്റം സ്നേഹത്തോടു കൂടി, ഞങ്ങൾ അങ്ങോട്ടും കൊണ്ട് സ്നേഹമുണ്ട്, ആ സ്നേഹത്തോടെ പറഞ്ഞു. അത് ക്രമേണ അവർക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു. ആദ്യം അവർ ചോദിച്ചു, ഇത്തവണ നിങ്ങളുടെ വിട്ടുവീഴ്ച ചെയ്യാതൊക്കെ പറഞ്ഞു കാണും. അതൊക്കെ ചർച്ചകളുടെ ഭാഗമായിട്ടുണ്ടായിക്കാണും. പക്ഷേ എല്ലാ ഘട്ടങ്ങളിലും CPM കാണിച്ചത് രാഷ്ട്രീയ പക്വതയും മാന്യതയുമാണ്. CPI CPM ബന്ധങ്ങളിലെ ആരെടുപ്പമുള്ള ആ പ്രത്യേകത അത് പൂർണ്ണമായിട്ടും കാണിച്ചിട്ടുണ്ട്. ചെറിയ കാര്യമല്ലല്ലോ ഇത്. ചെറിയ കാര്യമല്ല. CPMന്റെ സ്ഥിതി എന്താ? രാജ്യസഭയിലെ CPM ഒരു ദേശീയ പാർട്ടിയാണല്ലോ. ആ പാർട്ടിക്ക് രാജ്യസഭയിൽ ഇപ്പോൾ ഉള്ളത് 4 പേരാ. 5 ആകേണ്ട ആവശ്യകത അവർക്കുണ്ടെന്ന് എനിക്ക് ബോധ്യ, CPIക്ക് ബോധ്യ. അപ്പോൾ അവരത് തീർച്ചയായിട്ടും ചിന്തിക്കും. ദേശീയ തലത്തിലുള്ള CPMന്റെ റോളിനെ പറ്റി എനിക്കറിയാം. അതെല്ലാം ഉള്ളപ്പോഴും CPIക്കും ഇത്തരം ചില ദേശീയ പരിഗണനകളും ദേശീയ പ്രശ്നങ്ങളും ദേശീയ താല്പര്യങ്ങളും ഒക്കെ ഉള്ള പാർട്ടികളെന്ന സഹോദര പാർട്ടികളെന്നുള്ള ചിന്തയോടുകൂടി നീണ്ട ചർച്ചക്കൊടുവിലാണെങ്കിൽ പോലും CPM ചെയ്തത് രാഷ്ട്രീയമായിട്ടുള്ള വലിയ പക്വതയേറിയ കാര്യമാണ്. അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെയാണ് തന്നെ കാണുന്നത്. CPIക്ക് മുമ്പൊപ്പം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വിളയം സഭ ഉള്ള സമയത്ത് ഒരു സീറ്റ് തർക്കം ഉണ്ടായിരുന്നല്ലോ. അന്നത്തെ പക്ഷേ CPM വഴങ്ങേണ്ടി വന്നു. അന്നത്തെ കാര്യം അന്ന് ഞങ്ങളുടെയും അവരുടെയും സംഖ്യകൾ നോക്കിയാൽ, അന്നത്തെ സംഖ്യ നോക്കിയാൽ ഞങ്ങൾ കൂടെ ചേർന്നാലേ എണ്ണം തയ്യാൻ പറ്റും. ഇപ്പോഴും അങ്ങനെയല്ലേ? 67 CPM 67 ഉണ്ട്. ഞങ്ങളില്ലാത്തൊരവസ്ഥ വന്നാൽ മാണിയുമുണ്ടെങ്കിലും ബാക്കിയുള്ളവരെ കൂടെ. അതാണ് ഞാൻ നേരത്തെ വെച്ചത്, CPIയുടെ പ്രോമിനൻസ് പോയോ? അങ്ങനെ പോകില്ലല്ലോ, പോയിട്ടില്ല. ഇപ്പോൾ രാജ്യസഭാ സീറ്റിൻ്റെ കാര്യം വന്നപ്പോൾ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വാർത്തകൾ ചോരുന്ന കാര്യമൊക്കെ പറഞ്ഞതുപോലെ ഈ PP സുനീറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൻ്റെ പിന്നിൽ പാർട്ടിക്കുള്ളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഒരു വിഭാഗം ആൾക്കാർ പ്രകാശ് ബാബുവിനെ പിന്തുണച്ചു, പേരുകളടക്കം വാർത്തകളായിട്ട് വന്നു. രണ്ട് മന്ത്രിമാർ, മുൻ മന്ത്രി ചന്ദ്രശേഖരനടക്കം. ഈ പ്രകാശ് ബാബു എന്ന് പറയുന്ന നേതാവ് കേരളത്തിൽ അങ്ങേപോലെ തന്നെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നു. അങ്ങനെ പരിഗണിക്കപ്പെടാവുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കേണ്ടതല്ലായിരുന്നു? അവസരം കൊടുക്കേണ്ട എത്രയോ പേരുണ്ട്. പ്രകാശ് ബാബുവിൻ്റെ അർഹതയെപ്പറ്റി സംശയമൊന്നും ആർക്കുമില്ല. ഒരു സീറ്റ് അർഹരായ ഒരുപാട് പേർ. അങ്ങനെ അവസ്ഥ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ചർച്ച CPIക്കത്തുണ്ടാകണ്ടേ? ആരോ പറഞ്ഞു, ഒരു പ്രത്യേക മാധ്യമം പറഞ്ഞു, ചർച്ചയൊന്നുമില്ലാതെ പ്രത്യേക മാധ്യമം ഞാൻ എടുത്തു പറയുന്നു. ഒരു പ്രത്യേക മാധ്യമം പ്രത്യേകമായ താല്പര്യം കാണിച്ചുകൊണ്ട് പ്രത്യേകമായ ഊന്നൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഒരു ചർച്ചയില്ലാതെ, ആരെയും ഉണ്ടാകാൻ സമ്മതിക്കാതെ സെക്രട്ടറി. അതല്ലേ അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാത്തിലും ഉണ്ടായിട്ടുണ്ട്, ഇതിനകത്തും ഉണ്ടായിട്ടുണ്ട്. സെക്രട്ടറി അഭിപ്രായം പറഞ്ഞു. സെക്രട്ടറി പാർട്ടി തീരുമാനം എന്നുള്ള നിലയിൽ അടിച്ചല്ല, സെക്രട്ടറി അഭിപ്രായം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കമ്മിറ്റി പങ്കെടുത്ത എല്ലാവരും, ഒരാൾ പോലും ഒഴിവില്ലാതെ എല്ലാവരും അഭിപ്രായം പറഞ്ഞു. എല്ലാവരും, നിങ്ങൾക്ക് എല്ലാവർക്കും വിവരമുള്ളതുകൊണ്ട് ഞാൻ പറയുവാണ്, ആ എണ്ണം ശരിയാണ്. കാരണം അത് എല്ലാ പത്രങ്ങളിലും ഭൂരിപക്ഷ അഭിപ്രായമാണ്. അല്ല, ഒരു 4 പേര് പറഞ്ഞു. ഒരു പേര് കമ്മിറ്റി പങ്കെടുത്ത ബാക്കി എല്ലാവരും മറ്റൊരു പേരും പറഞ്ഞു. ജനാധിപത്യ ഏതാ? അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെല്ലാം കേട്ടതും പ്രചരിപ്പിച്ചതും ഒരു പ്രത്യേക മാധ്യമം ഊന്നി ഊന്നി പറഞ്ഞതും ഒരു ചർച്ചയില്ലാതെ അടിച്ചേപ്പിച്ചു. ജനാധിപത്യപരമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കിയെന്നാണ് അങ്ങ് പറയുന്നത്. ചർച്ച ഉണ്ടായി,
ഞാൻ ചോദിക്കുന്നത് പ്രകാശ് ബാബുവിനെ അങ്ങനെ ഒരു ഒറ്റ ഒരു അങ്ങനെ പലരിൽ ഒരാളായിട്ട് കാണേണ്ട ഒരു നേതാവ്. പ്രകാശ് ബാബു എന്നല്ല, വിനയ് വിശ്വവും പ്രകാശ് ബാബുവും പി പി സുനിയറും ചന്ദ്രശേഖരനും പന്ന്യൻ രവീന്ദ്രനും അവിടെ കാര്യമാകട്ടെ, ആകത് പേരും വരാം. അല്ല, ഇപ്പോഴും ഈ കാനത്തിൻ്റെ കാലത്തുള്ളതുപോലുള്ള ഒരു ഗ്രൂപ്പിസം പാർട്ടിയിലുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർത്ത് ഗ്രൂപ്പിസം തെറ്റാണ്, ഉണ്ട്, തെറ്റാണ്. അതിന് ചെറിയ ബാധകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തും. അത് ഗ്രൂപ്പിസം കൊണ്ട് രക്ഷപ്പെട്ടൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. ഇല്ല, ഗ്രൂപ്പിസം കൊണ്ട് ഗ്രൂപ്പിൽ കളിക്കുന്ന ഏതാനും പേർക്ക് താൽക്കാലികമായ ഒരു സന്തോഷം കാണുമായിരിക്കും, മനസ്സുഖമുണ്ടായിരിക്കാം. പക്ഷേ ഗ്രൂപ്പിസം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും നട്ടമുണ്ടാകാൻ പോകുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചർച്ചകൾ വേണം. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു, സ്വന്തം ഘടകത്തിൽ ചർച്ചകൾ വേണം. ഞാൻ സെക്രട്ടറി ആയപ്പോഴത്തെ ആദ്യം പറഞ്ഞ വാചകം, ആദ്യം പറഞ്ഞ വാചകം, പാർട്ടി ബദൽ ചർച്ച ഉണ്ടാകും. പാർട്ടി സെക്രട്ടറിയെ പാർട്ടി തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി ഐക്ക് അത് തീരുമാനമായിട്ട് അംഗീകരിക്കേണ്ട, അങ്ങനെ ഒരു ചട്ടം കൂടി ഇല്ല. അങ്ങനെ നിയമമൊന്നും ഇല്ല. ഇല്ല, നിയമമൊന്നും ഇല്ല. ഇപ്പൊ തന്നെ ഈ പാർട്ടിയുടെ രണ്ട് ചർച്ചയില്ലാതെ സി പി ഐയിൽ ഒരു ഗൗരവപ്പെട്ട കാര്യവും തീരുമാനിക്കില്ല. ഇല്ല, പാർട്ടിയുടെ പ്രധാനപ്പെട്ട രണ്ട് മന്ത്രിമാർ, ഇപ്പൊ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കെ രാജൻ, പിന്നെ ജി ആർ അനിൽ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ്. ഭക്ഷ്യവകുപ്പിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഈ സപ്ലൈക്കോടെ സ്ഥാപനങ്ങളിലൊന്നും ഒരു വക സാധനങ്ങളില്ല. ജനങ്ങൾ പ്രധാനമായിട്ട് തിരിയാൻ ഒരു കാരണം അതായിരുന്നു. അതിന് ഉദാഹരണമായിട്ട് അവർ പറയുന്ന ധനവകുപ്പിൽ നിന്നുള്ള പൈസ കിട്ടുന്നില്ല, അത് വാങ്ങിച്ചെടുക്കാനുള്ള ശേഷി പോലും സി പി ഐക്ക് ഇല്ലേ, എൽ ഡി എഫിൽ പറയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ കെ രാജൻ അഴിമതിക്കെതിരെ എന്നും പോരാടുന്ന, പ്രവൃത്തിയിലൂടെ തന്നെ തെളിയിച്ചിട്ടുള്ള ഒരു നേതാവാണ് താങ്കൾ. താങ്കൾ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ കെ രാജൻ എപ്പോഴും പറയും ഈ റവന്യൂ വകുപ്പിൽ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ നിത്യ ജീവിതത്തിൽ ബന്ധപ്പെടുന്ന ഓഫീസുകൾ, റവന്യൂ ഓഫീസുകളിൽ കൈക്കൂലി, തഹസീൽദാർ പിടിയിൽ, വില്ലേജ് ഓഫീസർ പിടിയിൽ എന്ന് പറഞ്ഞ് വരാത്ത വാർത്തകളില്ലാത്ത ദിവസങ്ങളില്ല. ഈ അഴിമതി തടയാനും പാർട്ടിക്ക് കഴിയുന്നില്ല. ഈ രണ്ട് മന്ത്രിമാരും വിജയമോ പരാജയമോ? ഈ രണ്ട് മന്ത്രിമാരും വിജയമാണ്. ആ രണ്ടുപേരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഴിവുറ്റ മന്ത്രിമാരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരെ പറ്റി അഭിമാനമുണ്ട്. അവർ രണ്ടുപേരും മാത്രമല്ല, നാലുപേരുണ്ട് സി പി ഐക്ക് മാത്രമാർ. അതെ, ആ നാലുപേരെ പറ്റിയും ഈ പാർട്ടിക്ക് അഭിമാനമുണ്ട്. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ പരിമിതി ഞങ്ങൾക്കറിയാം. ആ പരിമിതി ഞങ്ങൾ മൂടി വെക്കാനും പാടില്ല. അത് സാമ്പത്തിക പരിമിതിയാണ് പ്രധാനമായിട്ടും. അതിൻ്റെ കാരണം ധനവകുപ്പിൻ്റെ കുറ്റമല്ല, അത് കേന്ദ്രത്തിൻ്റെ അവഗണനയാണ്. കേന്ദ്രത്തിൻ്റെ അവഗണനയല്ല, വൈരാഗ്യബുദ്ധി. പക്ഷേ കേന്ദ്രം തരുന്ന ഫണ്ടുകൾ പോലും കൃത്യമായിട്ട് വിനിയോഗിക്കുന്നില്ല. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം നിരന്തരമായി രാഷ്ട്രീയമായ കാരണങ്ങളാൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ ഈ ഗവൺമെൻറ്റിനെ ശ്വാസം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിട്ടുന്ന ഒരു നിശ്ചിതമായ പരിമിതമായ സംഖ്യ ഉണ്ട്. ഞങ്ങളൊന്ന് പറയുന്നുണ്ട്, ആ സംഖ്യയുടെ പങ്കുവയ്പ്പിൽ വിഭവങ്ങൾ കുറച്ചേ ഉള്ളൂ, സത്യമാണത്. ധനവകുപ്പ് അന്നേരം ദ്രോഹിക്കുന്നില്ല. ആ പങ്കുവയ്പ്പിലെ ഒന്നാം സ്ഥാനം ആർക്കാണ്, എന്തിനാണെന്ന് ചിന്തിക്കേണ്ടതാണ് ഒരു പ്രത്യേകമായ രാഷ്ട്രീയ കടമ. പ്രയോറിറ്റി എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ തീരുമാനിക്കുമ്പോൾ, എൽ ഡി എഫ് ഗവൺമെൻറ് നയങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ, അതിൻ്റെ കയ്യിലുള്ള പരിമിത വിഭവം പങ്കിടുമ്പോൾ, കയ്യിലുള്ള പണത്തിൻ്റെ ഓരോ വകുപ്പിനുമുള്ള വീതം വയ്പ്പിൻ്റെ പ്രശ്നം വരുമ്പോൾ, ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിന് കടമയുണ്ട്. അത് നിർവഹിക്കുന്നുണ്ടോ? ഒന്നാം സ്ഥാനം എന്തിനാണെന്ന്. അങ്ങനെ വരുമ്പോൾ സി പി ഐ പണ്ടും പറഞ്ഞിട്ട് ഇപ്പോൾ പറയുകയല്ല, ഇലക്ഷൻ്റെ ഫലം വന്നപ്പോൾ പറയുകയല്ല, നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പ്രയോറിറ്റിയെ പറ്റി വ്യക്തത വേണം. അങ്ങനെ വരുമ്പോൾ ഒരു വലിയ പ്രയോറിറ്റി എടുത്ത പാവങ്ങളാണ്, പട്ടിണിക്കാരാണ്, സാധാരണക്കാരാണ്. അതാണ് പ്രയോറിറ്റി, അതാണ് ഞങ്ങളുടെ ജനങ്ങൾ, അതാണ് സമൂഹത്തിൽ ഭൂരിപക്ഷം പേർ. രാഷ്ട്രീയം മാത്രമല്ല അത്. ആ പ്രയോറിറ്റിയിൽ വീഴ്ച വന്നില്ലേ? ക്ഷേമ പെൻഷനുകൾ ഞാൻ ക്ഷേമ പെൻഷൻ ഒരു പ്രയോറിറ്റിയാണ്, സപ്ലൈകോ വേറൊരു പ്രയോറിറ്റിയാണ്. ഇത്രയും പ്രയോറിറ്റികൾക്ക് ഞങ്ങൾ നിങ്ങളെ വിസ്മരിക്കാൻ പാടില്ല. ഈ പ്രയോറിറ്റികൾ പ്രയോറിറ്റി തന്നെയാണ്, മുൻഗണനയാണ്. ആ മുൻഗണന ഇല്ലാതെ പോയത് ഒരു തിരിച്ചടിക്ക് ഒരു കാരണമല്ലേ? ഒരു കാരണമാണ്. ആണ് ആണ്. സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിലും സംസ്ഥാനത്ത് നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ പോലും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് മൂന്നാം സ്ഥാനത്ത് പോയി പന്ന്യൻ രവീന്ദ്രനെ പോലെ, അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്ന് നിർബന്ധിച്ച് നിർത്തി. പുതിയ തലമുറ സി പി ഐയിൽ വളർന്നു വരുന്നില്ലേ? ഒന്നത്. അതുപോലെ തന്നെ സുനിൽകുമാർ തെരഞ്ഞെടുപ്പിന് ശേഷം ചില വലിയ ഗൗരവമേറിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്താ? അല്ല, ഈ പാർട്ടിയിലെ വോട്ട് കുറഞ്ഞതിനെ കുറിച്ച്. വോട്ട് കുറഞ്ഞല്ലോ, അത് സുനിൽകുമാറും ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയുന്നു, വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഒരു ഗൗരവപ്പെട്ട കാര്യം ഇവിടെ രാജേഷ് പറഞ്ഞു, യുവതലമുറയുടെ കാര്യം. ഞാനത് AIFനെയോ പറ്റി പറയുകയല്ല, യുവതലമുറ ഇത്തവണ പൊതുവിൽ നിസ്സംഗമായിരുന്നു. പൊതുവിൽ അവർ എൽ ഡി എഫിനോട് നിസ്സംഗമായിരുന്നു. നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന ഉണ്ടാകേണ്ട അളവിലുള്ളൊരു രാഷ്ട്രീയ ഉണർവ് കണ്ടില്ല. അവർക്ക് പാർട്ടിയുടെ ഭാഗമായിട്ട് എന്നും നിൽക്കണമെന്ന് ഞാൻ വാദിക്കുകയല്ല, പക്ഷെ പൊതുവിൽ രാജ്യത്തിൻ്റെ പോക്കിനെപ്പറ്റി
രാജ്യം കൊണ്ട് പോകുന്നത്. അവർക്ക് ഉൾക്കണ്ടില്ല മതേതരത്വം, ജനാധിപത്യം തുടങ്ങിയ അടിസ്ഥാന മൂല്യങ്ങൾ, അന്വേഷണ തൃഷ്ണ, ചർച്ച, സംവാദം, ഇതിനൊക്കെ പറ്റിയ സമൂഹമാണ് ഇന്ത്യൻ സമൂഹം. ഇന്ത്യ അത് പറയുന്നുണ്ട്. പ്രബുദ്ധത കുറഞ്ഞ ബാക്കിയുള്ള പല ഭാഗത്തുള്ള ജനങ്ങളത് പറയുന്നുണ്ട്. ഇന്ത്യ അങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിന് ഇതാട്ടമുണ്ടാക്കാനായത്. അവരാണ് ബി ജെ പിയെ പിടിച്ചുകെട്ടാനായത്. അതുകൊണ്ടാണ് മോദിക്ക് ഈ 400 പരം കിട്ടാതെ പോയത്. ചാർസവും ഉണ്ടായില്ലല്ലോ. അതൊക്കെ ഉണ്ടായത് ഈ കാരണം കൊണ്ടാണ്. അത് ജനങ്ങളുടെയും ചെറുപ്പക്കാരുടെയും പാവങ്ങളുടെയും ഉണർവ് കൊണ്ടാണ്. പക്ഷെ അതെല്ലാം ഉണ്ടായ ഈ ഇന്ത്യയിൽ, ഈ തെക്കേ കോണിലെ ഏറ്റവും പ്രബുദ്ധമായ കേരളത്തിൽ കണ്ടത് വേറൊരു കാഴ്ചയാണ്. അപ്പം ഞങ്ങൾ ചോദിക്കേണ്ടത് എന്താ? അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതാണ് പ്രശ്നം. അവരും അകന്നു മാറി നിൽക്കുന്നു. എന്തുകൊണ്ട് അവർ അകന്നു മാറി നിൽക്കുന്നു? അവരെ ആകർഷിക്കാൻ ഞങ്ങൾക്ക് എന്തുകൊണ്ടായില്ല? ഞങ്ങൾ ചോദിക്കണം. അല്ല, ഇതിപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ASF AIYFലൂടെയൊക്കെ കടന്നു വന്ന നേതാവാണ് താങ്കൾ. ഇപ്പോൾ AIYFൻ്റെയൊക്കെ ഒരു കാലത്ത് തൊഴിലല്ലെങ്കിൽ ജയിൽ എന്നൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾ, അങ്ങനെയുള്ള ആ ഒരു ഈ സംഘടനകളെല്ലാം നിർജ്ജീവമായോ? നിർജ്ജീവം എന്ന് പറയാൻ പാടില്ല. ആ സംഘടനകൾക്ക് പുതിയ കാലത്തിൻ്റെ, പുതിയ യുവത്വത്തിൻ്റെ, പുതിയ സാമൂഹ്യ വസ്തുക്കളുടെ ചോദ്യങ്ങളുടെ മുമ്പിൽ കുറച്ചുകൂടെ ഫലപ്രദമായിട്ട് അവരുടെ പങ്ക് വഹിക്കാൻ കഴിയേണ്ടതാണ്. അവരതിനെ പ്രാപ്തമാക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെല്ലാ കുറ്റവും അവരെ ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കാൻ പാടില്ല. അവരുടെ എല്ലാ ദൗർബല്യങ്ങൾക്കും ഞങ്ങളും കാരണക്കാരാണ്. പ്രത്യേകമായ കാഴ്ചപ്പാടോടുകൂടി അവരെ ഈ പറയുന്ന പുതിയ കാലത്തിൻ്റെ കടമകളെപ്പറ്റി പഠിപ്പിക്കാൻ, ആ നിലയ്ക്ക് പ്രവർത്തനങ്ങളെ സജ്ജമാക്കാൻ ഞങ്ങൾക്ക് വീഴ്ച വച്ചിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൽ ഇപ്പം സുനിൽകുമാർ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും കെ മുരളീധരൻ പറയുന്ന ഒരു കാര്യം, അവിടെ സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ പിന്നിൽ CPM ഒരു രഹസ്യ ധാരണ BJP ഉണ്ടെന്ന് പറയുന്നത്, അങ്ങനെ CPI കരുതുന്നുണ്ടോ? അങ്ങനെ ഒന്നൊരു പ്രസ്താവന ചെയ്യുന്നത് അന്വേഷണം കൂടാതെ, പഠനം കൂടാതെ, തെളിവില്ലാതെ പറയേണ്ട ഒരു പ്രസ്താവന മുരളീധരന് പറയാം, CPIക്ക് പറയാൻ പറ്റും. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സത്യം ഞാൻ പറയാം, CPIയുടെ വോട്ടും CPMൻ്റെ വോട്ടും ചോർന്നിട്ടുണ്ട്. അതൊരു ഭാഗം പോയത് BJPയിലേക്കാണ്. ഞങ്ങൾ കാണണം, ഗൗരവമായിട്ട് കാണണം. അത് ഞങ്ങൾ കാണാൻ തയ്യാറാണ്. അതിന് പകരം CPM ബോധപൂർവം പ്ലാൻ ചെയ്ത് കുറച്ച് വോട്ടെടുത്ത് കൊടുത്തു BJPക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ഐ ബെക് ടു ഡിഫർ, ഞാൻ യോജിക്കുന്നു. അതെ, ഞാൻ ചോദിക്കാൻ കാരണം, തിരുവനന്തപുരത്ത് തന്നെ ഒരു LDFന് അല്ലെങ്കിൽ ലെഫ്റ്റിന് ഒരു ട്രഡീഷണൽ വോട്ടുണ്ട്, അതാണ് ബേസ് വോട്ട്. ആ വോട്ട് പോലും ഇത്തവണ രാജ്യം മുഴുവൻ ഫാക്ച്വലല്ലോ. CPI തിരുവനന്തപുരത്ത് മൂന്നാം സ്ഥാനത്തേക്ക് വന്ന ആദ്യമായിട്ടല്ല. അല്ല, ആദ്യമായിട്ടല്ല, കഴിഞ്ഞ തവണയും പോയി, അനുഭവം പോയിട്ടുണ്ട്, പോയിട്ടുണ്ട്. അതുകൊണ്ട് പോലുള്ളവരോട് തോന്നുന്നുണ്ട്, പുതിയ കാര്യമല്ല. അല്ല, എന്നാലും നിങ്ങളിപ്പോൾ നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ പോയിന്റ് ആർഗ്യു ചെയ്യണം, സമർത്ഥിക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായി സംഭവിച്ച കാര്യം പോലെ പറയുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും പറയുന്നു, അത് ഒരു മാധ്യമപ്രവർത്തകർക്ക് ചിലപ്പോൾ നല്ലതാണ് സമർത്ഥിക്കുക എന്നുള്ള പരാജയപ്പെട്ടു. ഞങ്ങള് മൂന്നാം സ്ഥാനത്തുള്ളത് ആദ്യമല്ല. അല്ല, ഇവിടെ രാജ്യസഭകളിൽ MN അടക്കം തോറ്റുപോയിട്ടുണ്ട്. അപ്പോൾ തോൽവി ഒരു പുതിയ കാര്യമല്ല. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ അതിനെ കണ്ണടയ്ക്കേണ്ട കാര്യമില്ല. CPI ജയിച്ചിട്ടുള്ള മണ്ഡലം കൂടെയാണിത്. തീർച്ചയായിട്ടും അതെ. തിരുവനന്തപുരം പോലൊരു വലിയ പ്രാധാന്യമുള്ള സ്ഥലത്ത് ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഞങ്ങളുടെ LDF എന്തുകൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു, നിരന്തരം സ്ഥലത്തേക്ക് പോകുന്നു? ഞങ്ങൾ തീർച്ചയായിട്ടും ദോഷേക തിരക്കുകൾ പറയുന്നത് ഈ BJP കാൻഡിഡേറ്റ് ജയിക്കാറായപ്പോഴത്തേക്കും CPM പിന്നെ കുറേ വോട്ടുകളോട് ശശി തരൂരിന് കൊടുത്തു. ഇത് എല്ലാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വരുന്ന ഒരു വിമർശനമാണ്. സ്ഥിരമായി പറയുന്ന കാര്യം അങ്ങനെ കാണുന്നു. ഞങ്ങൾ കാണുന്നത് LDFലെ ഓരോ പാർട്ടികളും അവരുടെ എല്ലാ കഴിവും LDF വിജയത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തും ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളും ഇത്തവണത്തെ വലിയ കാര്യം എടുത്ത് പറഞ്ഞേ തീരൂ, അത് LDFലെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ CPI CPM വഹിച്ച പങ്കാണ്. ഈ രണ്ട് പാർട്ടികളും തമ്മിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പണ്ടെല്ലാം ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് ആദ്യത്തെ ഒരാഴ്ചക്കാലം എന്തായാലും അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, അവിടെ തർക്കം, ഇവിടെ തർക്കം, ആ പ്രശ്നം, ഈ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരാഴ്ച ഞങ്ങളെ അവരുടെ ജോലി എന്ന് വെച്ചാൽ തർക്കം തീർക്കലാണ്. ഇത്തവണ അത് വേണ്ടി വന്നിട്ടില്ല. കേരളം മുഴുവനും ഞങ്ങൾ ഒരുമിച്ച് ഒരേ മനസ്സോടെ ഒരേ പാർട്ടിയെ പോലെ പരിപാടി പ്രവർത്തിച്ചു. അപ്പോൾ ആ അനുഭവമുള്ള ഞങ്ങളത് മാറി നിന്നിട്ട് തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ കാര്യം എന്ന് പറയുന്നത് നിരുത്തരവാദിത്തപരമാണ്. തെളിവ് കൃത്യമായിട്ടുണ്ടെങ്കിൽ അപ്പം പറയാം. ഇപ്പം ഈ മുഖ്യമന്ത്രിയുടെ ഇമേജ് തകർക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം ഉണ്ടായെന്ന് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ ആരോപിച്ചിരുന്നു. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അതിനെപ്പറ്റി മുൻവിധി ഒന്നും കൂടെ നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ടായെന്ന് എനിക്കറിയില്ല.
ഇപ്പോൾ ഈ തെറ്റിതിരുത്തൽ പ്രക്രിയ അല്ലെങ്കിൽ ഇപ്പം പാർട്ടി യോഗം ചേർന്ന് തീരുമാനിച്ച ശേഷം എൽ ഡി എഫിൽ ഉള്ളതെല്ലാം ഇപ്പോൾ സർക്കാർ മന്ത്രിസഭയുടെ തീരുമാനം സർക്കാർ തീരുമാനിക്കുന്നതാണെങ്കിലും എൽ ഡി എഫിൻ്റെ നയത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സർക്കാരാണിത്. ആ രീതിയിലുള്ള ഒരു കൂടിയാലോചനകൾ ഇപ്പോൾ ശക്തമല്ല എന്ന് പൊതുവേ പറയുന്നുണ്ട്. എൽ ഡി എഫ് കൂടാറുണ്ട്, ചർച്ചകളുണ്ടാകുന്നുണ്ട്. പക്ഷേ ഓൺ പോളിസീസ് നയങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ കുറച്ചുകൂടെ ഗൗരവത്തിലും ആഴത്തിലും വേണമെന്ന് ഈ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ വയനാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, അന്നേരം അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിരിക്കും. അക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? മത്സരിക്കണം, രാഷ്ട്രീയ പോരാട്ടം. ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് അവിടെ മത്സരിക്കാൻ വരുന്നത്. അല്ല, അത് മുമ്പ് വരുന്നില്ല, ഇതിനേക്കാളും വലിയ നേതാവാണ് വന്നത്, രാഹുൽ ഗാന്ധി വന്നത്. അവിടെ ഒരു കാര്യം പറഞ്ഞേ തീരുള്ളൂ, ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയം പൂർണ്ണമായും ശരിയാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ് സി പി ഐ. ഒന്നുകൂടി ഞാൻ പറയും, ഈ ഒരു രാഷ്ട്രീയത്തെപ്പറ്റി ആദ്യം പറഞ്ഞ പാർട്ടിയും സി പി ഐ ആണ്. 2015 സി പി ഐ പറഞ്ഞു, മുഖ്യ എതിരാളി ആർ എസ് എസ് ബി ജെ പി ആണ്. അങ്ങനെ വ്യക്തമായി കഴിഞ്ഞാൽ ആ മുഖ്യ എതിരാളിയെ പരാജയപ്പെടുത്താൻ വേണ്ടി യോജിക്കുമെന്ന് എല്ലാവരെയും യോജിപ്പിക്കണം. അതുകൊണ്ട് മതേതര ജനാധിപത്യ ഇടതുപക്ഷത്തുകളുടെ ഐക്യനിര വേണമെന്ന് ആദ്യം പറഞ്ഞ പാർട്ടി സി പി ഐ ആണ്. ആ രാഷ്ട്രീയ ആശയത്തിൻ്റെ ഒരു പ്രാക് രൂപമാണ് നമ്മളീ കാണുന്ന കേരളത്തിൽ വന്നിട്ട് സി ഇടതുമുന്നണിയോട് മത്സരിക്കുന്ന രീതിയെ കുറിച്ച് എന്ത് പറയും? അതാണ് ചോദ്യം. അപ്പൊ ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യയെ പറ്റിയും ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയത്തെ പറ്റിയും വ്യക്തതയില്ലേ? ഉണ്ടെങ്കിൽ ഈ ചോദ്യമുണ്ട്, എവിടെയാണ് ഈ സമരത്തിന്റെ കേന്ദ്രസ്ഥാനം? ഹാർട്ട്ലാൻഡ് എന്ന് വിളിക്കപ്പെടുന്ന ഉത്തരേന്ത്യയാണോ? 20 പേര് മാത്രം ജയിക്കാൻ പോകുന്ന കേരളമാണോ? ഒരിക്കലും ബി ജെ പി ജയിക്കാത്ത വയനാടാണോ ഇതിൻ്റെ ഗാന്ധിസ്ഥാനമെന്ന് ചിന്തിക്കേണ്ട പാർട്ടിയാണ് കോൺഗ്രസ്. എൻ്റെ വിശ്വാസം രാഹുൽ ഗാന്ധിക്ക് അതൊക്കെ അറിയാമെന്നാണ്. രാഹുൽ ഗാന്ധി ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു കോൺഗ്രസ് നേതാവാണ്. ആ രാഹുൽ ഗാന്ധിയെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ നിർബന്ധപൂർവ്വം ഇവിടെ മത്സരിപ്പിച്ചത് ഒരു ദൂരക്കാഴ്ചയില്ലായ്മയാണ്. സംസ്ഥാനത്തെ നേതാക്കളുടെ പ്രശ്നം ആയിരിക്കും, എനിക്കറിയില്ല, ആയിരിക്കാം. രാഹുൽ ഗാന്ധിക്ക് ഈ രാഷ്ട്രീയം തീർച്ചയായിട്ടും അറിയാം. ഐ എം സോ കൺവിൻസ്ഡ് അബൌട്ട് ദാറ്റ്. ഇപ്പോൾ സി പി ഐയുടെ മോസ്കോ എന്നൊരിക്കൽ അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് കൊല്ലം. അവിടെ സി പി ഐയും സി പി എമ്മൊക്കെ കിണഞ്ഞ് നോക്കിയിട്ട് പ്രേമേന്ദ്രനെ പരാജയപ്പെടുത്താൻ പറ്റുന്നില്ല. ഈ ആർ എസ് പി എന്നുള്ള പാർട്ടി ഇടതുമുന്നണിയിലേക്ക് തിരിച്ചു വരേണ്ടതല്ലേ? അതിനെന്തെങ്കിലും ശ്രമം സി പി ഐ നടത്തും? ആർ എസ് പി ചിന്തിക്കട്ടോ, തീർച്ചയായിട്ടും. അല്ല, സി പി ഐയുടെ നിലപാട് എന്താണ് കരുതി? ഞങ്ങളുടെ ഇത് ഇടതുപക്ഷ ഐക്യശക്തിപ്പെടണം. സി ആർ എസ് പിക്ക് വരാം എന്നുള്ളതാണോ? അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരാം. സി പി എം സമ്മതിക്കുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നത്. അത് രണ്ടാമത്തെ കാര്യമല്ലേ. ഇടതുപക്ഷ പാർട്ടിയായിട്ട് നിൽക്കണമെന്നും ഇന്നും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ആർ എസ് പി ഉണ്ട്, സഖ്യത്തിലുണ്ട്, ലെഫ്റ്റിൻ്റെ എല്ലാ വേദികളിലും ആർ എസ് പി ഉണ്ട്. ആ ആർ എസ് പിയുടെ രാഷ്ട്രീയം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം അത് ഇന്ത്യ സഖ്യത്തിൻ്റെയും ലെഫ്റ്റ് യൂണിറ്റിയുടെയും രാഷ്ട്രീയമാണ്. അങ്ങനെയുള്ള ആർ എസ് പിക്ക് അവർക്ക് തിരക്കാത്തൊരു തീരുമാനമെടുത്ത് അവരപ്പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരാൻ ചിന്തയുണ്ടെങ്കിൽ നമുക്ക് അപ്പാലോചിക്കണം. ഇടതുമുന്നണി വികസിപ്പിക്കണം എന്നുള്ള അഭിപ്രായമുണ്ടോ? ഇടതുമുന്നണിയെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശരികൾക്ക് വേണ്ടി വികസിപ്പിക്കണം. ഇപ്പോൾ തന്നെ ലീഗ്, മുസ്ലിം ലീഗിൻ്റെ ഉള്ളിൽ ഒരു വിഭാഗം ഇടതുപക്ഷത്തേക്ക് വന്നേക്കും, വരാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ഇപ്പം തന്നെ സമസ്തയുമായിട്ട് ലീഗുമായിട്ടുള്ള ഭിന്നത വന്നു, പക്ഷേ ഇലക്ഷനിൽ പ്രതിഫലിച്ചില്ലെന്ന് അവരവകാശപ്പെടുന്നുണ്ട്. എങ്കിലും ഇടത് ഭാഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ, പ്രത്യേകിച്ചും കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു നീക്കമുണ്ട് ഇടതു മുന്നണിയിലേക്ക് വരാണമെന്നുള്ള അഭിപ്രായമുണ്ട്. മറിച്ച് ലീഗിനെ മതേതര പാർട്ടിയായിട്ട് സി പി ഐ കാണുന്നുണ്ടോ? ഇടതുപക്ഷ മുന്നണിയുടെ അടിത്തറ വികസിക്കണമെന്ന് പറയുമ്പം ഇടതുപക്ഷത്തിൻ്റെ തത്വാധിഷ്ഠിതമായ നയങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടേ അത് മുമ്പോട്ട് പോകാൻ പറ്റും. അതല്ലാതെ ആ പണക്കം കൊണ്ട് അല്ലെങ്കിൽ ഈ താല്പര്യം കൊണ്ട് എന്നൊക്കെ വരുന്ന ഏതെങ്കിലും നേതാവിനെയോ വ്യക്തിയെയോ ഗ്രൂപ്പിനെയോ കണ്ടുകൊണ്ടല്ല ആ ചർച്ച ഉണ്ടാകുന്നത്. ഈ ലെഫ്റ്റിൻ്റെ രാഷ്ട്രീയ അടിത്തറ വിപുലപ്പെടണം. അതാണ് പുതിയ പുതിയ ജനതാഭാഗങ്ങൾ ഇതിനെ സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് ഉൾക്കൊള്ളണം, ശരിയാണത്. പക്ഷേ ലെഫ്റ്റിൻ്റെ ഈ അടിത്തറ വികസിപ്പിക്കുമ്പോഴത്തേക്കും ലെഫ്റ്റിൻ്റെ തത്വശാസ്ത്രം, ലെഫ്റ്റിൻ്റെ ആശയം അതിന് വ്യതിചലിക്കരുത്. അതിൻ്റെ തത്വങ്ങളെയും മൂല്യങ്ങളെയും മുറുകെ പിടിക്കണം. മൂല്യങ്ങൾ മറക്കുന്നൊരു പക്ഷമായ കൂടെ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആത്മാവാണ് മൂല്യബോധം. അപ്പോൾ ബി ജെ പിയിലേക്ക് ഒരുപാട് നേതാക്കൾ മറ്റു പാർട്ടികളിൽ നിന്ന് പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ നിന്നൊക്കെ? ഇടത് പാർട്ടികളിൽ നടക്കം. ബി ജെ പിയുടെ വളർച്ച ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പാർലമെന്റ് സീറ്റിലൊന്നും പോകില്ല. എൻ്റെ ബോധ്യം എന്തായാലും തെറ്റിതിരുത്തി ഈ മുന്നണി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് ശക്തമാകും. അടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പും വരുന്നുണ്ട്, ശക്തമാകുമോ? അടുത്ത വർഷം ഇലക്ഷൻ തരുന്നതെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലേക്ക് തൊട്ട് പിന്നാലെ വരുന്ന അസംബ്ലിയിലേക്ക്
അപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ തുടർച്ച വരാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അധികം സമയമില്ല. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ ഈ വലിയ കടമ പൂർത്തിയാക്കണം. ആ കടമ തെറ്റുകൾ തിരുത്തി ശരിയിലേക്ക് പോകലാണ്. ആ കടമയെപ്പറ്റി ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് എല്ലാ ശ്രദ്ധയും ഊന്നേണ്ടത് അവിടെയാണ്. ആ ഊന്നലിന് ഭംഗമുണ്ടാക്കുന്ന ഒന്നും പാർട്ടിക്കകത്തും എൽ ഡി എഫിനകത്തും ഉണ്ടാകാൻ പാടില്ല. അതെല്ലാവർക്കും ബാധകമായ തത്വമാണോ? അതിനുള്ള നീക്കമായിരിക്കും ഇനി. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാ ആശംസകളും. നമസ്കാരം.